മഞ്ജു, ആ നാ കണ്ടോ അമ്മേ, ഇന്നും ചേമ്പ് ജേനെ തന്നെയാ. യവന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ മേടിക്കുന്ന കടയിൽ ഇത് മാത്രമേ ഉള്ളൂടാ. ഏയ്, കടയിലെല്ലാം ഐറ്റം ഉണ്ട്, പക്ഷേ എനിക്ക് ഇതൊക്കെ വാങ്ങിക്കാനേ പറ്റൂ. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ്. ഇനി എത്ര വില കൂടിയാലും ആളുകൾ അതൊക്കെ പോയി വാങ്ങിക്കുകയും ചെയ്യും, പിന്നെ എങ്ങനെ വില കുറയും? നിന്റെ ഈ കാഴ്ചപ്പാട് സിദ്ധാന്തം കാരണം വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ച കാലം മറന്നു. അപ്പൂന്റെ സങ്കടം കാണുമ്പോഴ അമ്മ പറയുന്നത് കേട്ടാ തോന്നും എനിക്കിതിലൊരു വിഷമമില്ല എന്ന്. ഇതൊരു സഹന സമരമാണ്, ഇവിടെ സെന്റിമെന്റ്സിന് ഒരു സ്ഥാനവും. പിന്നെ നീ ക്യാബേജും തക്കാളിയും വാങ്ങിക്കാത്ത വിവരം അപ്പോഴേ ഇന്റർനെറ്റ് വഴി അറിയും. ആ നിമിഷം അയാള് വിലയും കുറയ്ക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഈ പെങ്കച്ച് കുടുംബത്തിൽ പിറന്നായതുകൊണ്ട് നിനക്ക് കൊള്ളാം. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ ഈ ചേനയെടുത്തതിന്റെ മുഖത്തെറിഞ്ഞേനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ആ മോളൊരു കാര്യം ചെയ്യ്, ഈ ചേനയും ചേമ്പും പിന്നെ അവന്റെ കാഴ്ചപ്പാടും കൂടെ സമാസമം ചേർത്ത് ഒരു കാഴ്ചപ്പാട് കൊണ്ടാട്ടം ഉണ്ടാക്കി അവൻ അങ്ങോട്ട് വിളമ്പി കൊടുക്ക. സ്വന്തം മക്കളെ പുച്ഛിച്ച് സംസാരിക്കുന്നത് ഒരമ്മയ്ക്ക് നല്ലതല്ല. ഞാൻ ഒരു ആണിനോട് പൊറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുടുംബം നോക്കുന്നത് എങ്ങനെയാണെന്ന് നീ നിന്റെ അച്ഛനെ കണ്ടുപിടിക്ക. അച്ഛനെവിടെ? മീൻ വാങ്ങാൻ ചന്തയിൽ പോയിരിക്കാ. ഓ, കാരണം ഒരു സൗകര്യത്തിലാണല്ലോ. 30 രൂപയുടെ മീൻ വാങ്ങിക്കാ, 50 രൂപയുടെ ഓട്ടോ. എന്താന്നത്? ഏത്? ഇതെന്തോന്ന്? മീൻ. ഇത് മീനാന്ന് എനിക്ക് മനസ്സിലായി, മറ്റതെന്ത്? മരുന്ന്. അതിനിവിടെ ആർക്കും അസുഖമൊന്നും ഇല്ലല്ലോ. ഗ്യാസ്, ഗ്യാസ്. 8 മണിയായില്ല, അതിന് മുമ്പേ പഠിത്തം നിർത്തി. എടാ, അച്ഛനൊക്കെ പഠിക്കുന്ന സമയത്ത് 10-12 മണി വരെ ഇരുന്ന് പഠിച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ കളക്ടറായാ? ഇവരൊരു സാധാരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനല്ലേ, അപ്പൊ 8 മണി വരെ പഠിച്ചിരുന്നെങ്കിലാ? നീ പ്യൂണാവാതിരിക്കാനാണ് ഈ പറയുന്നത്? എടാ, മക്കൾ അച്ഛനേക്കാ വലിയവരായി കാണണമെന്നാണ് ഏതൊരു അച്ഛന്റെ ആഗ്രഹം. അതെ അതെ, പെരുന്തച്ഛന്റെ കഥ ഞാൻ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ. എന്ത്? ടോപ്പിനുള്ളിൽ ഡ്രോപ്പ് ചെയ്തത് കൃത്യം മുന്നേപ്പടലേ തന്നെ. മോ ക്ലോസ്. എന്റെ അച്ഛനെ ഞാനൊരു കൊലയാളി ആക്കൂല അച്ഛാ. അച്ഛനെക്കാട്ടി വലുതാവണ്ടേ എനിക്ക്. എന്താ ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തോളൂ. വല്ലാത്തൊരു നാറ്റം. അത് അരിഷ്ടം. അച്ഛാ, ചുമ എങ്ങനെയുണ്ട്? അരിഷ്ടം കഴിച്ചിട്ട് ഭേദമുണ്ടോ? ബെസ്റ്റ് അരിഷ്ടം. പിടിച്ചു കെട്ടി പോലെ ചുമന്നത്. ഇന്നലെ രാത്രി ചുമച്ചിട്ടേ. അയ്യോ, എനിക്ക് ഭയങ്കര ചുമ. എന്നവനോട് കൊടുക്കുന്നു? ഇത് വെറും വയറ്റിൽ. അങ്ങനെ നിങ്ങൾ വെറും വയറ്റിലല്ലേ കഴിച്ചത്? അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മ. എങ്ങോട്ട്? എന്താണോ പെട്ടെന്ന് ഇങ്ങനെ ചുമ? തല തോർത്തഞ്ഞിട്ടായിരിക്കും. കള്ളനോ? കള്ളനോ ഈ വീട്ടിലോ? കള്ളൻ ഗോപാലിന്റെ വീട്ടിൽ വേറൊരു കള്ളനോ? അസംഭവ്യം അമ്മേ, അസംഭവ്യം. കള്ളൻ ഗോപാലിനോ? അതാരാ? സ്റ്റോപ്പ്. ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പോക്ക്. എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളം പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ അവൻ പോകുന്നില്ല മച്ച. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു, പക്ഷേ സൽമാൻ ഖാനെ ഒന്ന് മാറ്റിപ്പിടി. ഞാൻ സിസ്റ്റർ ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിങ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു.
നിങ്ങൾ ഇനി എന്തൊക്കെ കറിഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്കാ ജ്യൂസ്, കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എര വിഴുങ്ങിയ മുലമ്പാമിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ. ഇയാളൊരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിൽ ഉരുട്ടി കാണിച്ചാൽ കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം വന്ന് ഉറക്കട്ടെ, ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. നിനക്ക് ഇപ്പോഴും എന്നോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഏടോ ഇവന്മാർ എന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചു. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല, എന്നാലും കഴുക ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ? തറയിൽ വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു Thought you got away, thought you were home free, but I'm back, now your eyes close so slowly. I move quickly, you so sickly, bubblegum rapper, you such you got away. എന്തോന്നാ ഒരു ആത്മകഥ? അല്ല വസുന്ധരേ, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നു. ഓ, ചിലപ്പോ തോന്നും ഒരു അടിച്ചുതളിക്കാരനായിരുന്നു. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്ക് എന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പോ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? ഞാൻ തന്നെ അല്ല കേട്ടോ വരും. ആരവിടെ? പെട്ടെന്ന് വണ്ടി എടുക്കേ. സ്റ്റേഷൻ. എന്റെ കൈകൾ ധരിക്കുന്നു.